ഹായ് ഫ്രണ്ട്സ് ചമന്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ലോകരാജ്യങ്ങളെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ അഥവാ കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് അതെ കൊറോണ കേരളത്തിലും എത്തിയിരിക്കുന്നു കേരളത്തിലേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുള്ള കൊറോണ വൈറസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് കൊറോണ വൈറസ് ശ്വാസകോശ രോഗം ഒരു പുതിയ ഇനം വൈറസ് ആണ് കൊറോണ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന വൈറസിന്റെ പുറം ഭാഗത്ത് നിന്നും സൂര്യരശ്മികൾ പോലെ തോന്നിക്കുന്ന കൂർത്ത മുനകൾ കാരണം ആണ് ഇതിനെ ആ പേര് ലഭ്യമായത് കൊറോണ വൈറസിന്റെ ഇൻകുബേഷൻ പിരീഡ് എത്രയാണ് കൊറോണ ശരീരത്തിലെത്തി ലോകലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ എടുക്കുന്ന സമയമാണ് ഇൻകുബേഷൻ പിരീഡ് രണ്ട് മുതൽ പതിനാല് ദിവസം വരെയാണ് കൊറോണ വൈറസിന്റെ ഇൻകുബേഷൻ പിരീഡ്‌. എങ്ങനെയാണ് കൊറോണ വൈറസ് പകരുന്നത് രോഗം ബാധിച്ച വ്യക്തികളുമായോ പക്ഷി മൃഗാദികളുമായോ അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്ക് രോഗം പിടിപെടാൻ സാധ്യത ഏറെയാണ് രോഗം രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തേക്ക് വരുന്ന സ്രവങ്ങളുടെ ചെറിയ കണികകളിലൂടെയോ സ്രവങ്ങളുമായുള്ള നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴോ ആണ് രോഗം പകരുന്നത് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പനി തൊണ്ടവേദന ജലദോഷം ശ്വാസതടസ്സം ചുമ ശ്വാസമുട്ട് ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ കൊറോണ വൈറസിനെ എതിരെ പ്രതിരോധ കുത്തിവെയ്പ്പ് ലഭ്യമാണോ ഈ പുതിയ ഇനമടക്കം തരം കൊറോണ വൈറസുകളാണ് മനുഷ്യരിൽ നിലവിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു പുതിയ ഇനം വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ജനിതക ഘടനയടക്കം നിരവധി കാര്യങ്ങൾ പഠനവിധേയമാകേണ്ടതുണ്ട് നിലവിൽ കൊറോണ വൈറസിനെതിരെ വാക്സിൻ ലഭ്യമല്ല കൊറോണ വൈറസ് രോഗബാധയുള്ളവരുടെ ചികിത്സ എന്താണ് കൊറോണ വൈറസിനെതിരെ ഫലപ്രദമായ ചികിത്സ ഇപ്പോൾ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾക്ക് അനുസൃതമായി ചികിത്സാ രീതികളും വിശ്രമവും മതിയായ അളവിൽ തിളപ്പിച്ചാറ്റിയ വെള്ളങ്ങളും പാനീയങ്ങളും ആ പോഷകാഹാരങ്ങളും നൽകുക രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രത്യേകം സജ്ജമാക്കിയ ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട് അവിടേക്ക് പോകും മുമ്പ് ദിശ വൺ സീറോ ഫൈവ് സിക്സിലേക്കോ ജില്ലാ കൺട്രോൾ റൂമിലേക്കോ വിളിച്ച് അവിടുന്നുള്ള ഉള്ള നിർദ്ദേശപ്രകാരം അവർ സജ്ജീകരിക്കുന്ന വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പോകുക ഇതിന് പ്രത്യേകിച്ച് ഒ പി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടതില്ല രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തി എന്തെല്ലാം ആഹാരം കഴിക്കാം പോഷകാഹാരം കഴിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇരിക്കുകയും ചെയ്യുക രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് എവിടെ ഇവിടെ എത്തിച്ചേരുന്നവർ ചെയ്യേണ്ടത് എന്തെല്ലാം ഒന്ന് പൊതുസ്ഥലത്ത് ഇറങ്ങി സഞ്ചരിക്കാതിരിക്കുക പൊതു ചടങ്ങുകൾ ഒഴിവാക്കുക ഇരുപത്തെട്ട് ദിവസം കഴിയുന്നത് വരെ വീട്ടിൽ കഴിയുക ബാത്ത് അറ്റാച്ച്ഡ് ആയതും വായു സഞ്ചാരമുള്ളതുമായ മുറിയിൽ മറ്റു കുടുംബാംഗങ്ങളുമായി സമ്പർക്കം വരാത്ത രീതിയിൽ കഴിയുക രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട ശേഷം അവരുടെ നിർദ്ദേശം അനുസരിക്കുക എങ്ങനെ നമ്മൾ ഉപയോഗിച്ച മാസ്ക് നശിപ്പിക്കാം ഒരിക്കലും ഉപയോഗിച്ചതിന് ശേഷം മാസ്കുകൾ അലക്ഷ്യമായ റോഡിലോ പുറത്തോ വലിച്ചെറിയരുത് അടുത്തുള്ള വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കാം ഡിസ്പോസിബിൾ മാസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗശേഷം കത്തിച്ചു കളയുക എങ്ങനെയാണ് കൊറോണ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം വായുവിലൂടെയാണ് പ്രധാനമായും ഇത് പകരുന്നത് രോഗിയോ രോഗലക്ഷണം ഉള്ളവരുമായോ അടുത്ത സമ്പർക്കം രോഗിയുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും പകരാം ഇത് പ്രധാനമായും ചുമ തുമ്മൽ മൂക്കു എന്നീ ഘട്ടങ്ങളിൽ പുറത്തേക്ക് വരുന്ന സ്രവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പ്രധാന രോഗലക്ഷണങ്ങൾ എന്തെല്ലാം ചുമ പനി ശ്വാസതടസ്സം നെഞ്ചുവേദന തൊണ്ടവേദന എന്നിവ കൊറോണ വൈറസ് മൂലമുള്ള രോഗബാധ എങ്ങനെ പ്രതിരോധിക്കാം നിരീക്ഷണത്തിലുള്ള വ്യക്തി ചുമയ്ക്കാനോ തുമ്മാനോ തോന്നിയാൽ തൂവാല തോർത്ത് തുണി തുടങ്ങിയവ കൊണ്ട് വായും മൂക്കും മറയ്ക്കണം ഇവ വെയിലത്ത് അണുവിമുക്തമാക്കി കഴുകി ഉണക്കി വീണ്ടും ഉപയോഗിക്കാം പൊതുസ്ഥലത്ത് മൂക്ക് ചീരുന്നതോ തുപ്പുന്നതോ ഒഴിവാക്കണം പൊതുഗതാഗതം ഒഴിവാക്കണം നിരീക്ഷണത്തിലുള്ള വ്യക്തി ഉപയോഗിച്ച മേശ കസേര മുതലായ സാമഗ്രികളും ബാത്റൂം കക്കൂസ് തുടങ്ങിയവ ബ്ലീച്ചിങ് ലായനി ഉപയോഗിച്ച് വൃത്തിയാക്കുക തോർത്ത് വസ്ത്രങ്ങൾ കിടക്കവരി മുതലായവ ബ്ലീച്ചിങ് ലായനി ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുള്ള ബി ലായനി ഉപയോഗിച്ച് പ്രത്യേകം കഴുകി വെയിലെ തുണക്കി ഉപയോഗിക്കേണ്ടതാണ് നിരീക്ഷണത്തിലുള്ള വ്യക്തി മറ്റുള്ളവരുമായി ഉള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും എത്താ എത്തപ്പെടുന്നവർ നിർബന്ധമായും ഇരുപത്തെട്ട് ദിവസം വീടിനുള്ളിൽ കഴിയേണ്ടതാണ് വിവരം ജില്ലാ കൺട്രോൾ റൂമിൽ അറിയിക്കേണ്ടതുമാണ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഇരുപത് മിനിറ്റ് കൈകൾ വാഷ് ചെയ്യുക ബ്ലീച്ചിങ് ലൈനി എങ്ങനെ തയ്യാറാക്കാം രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ധാരാളം അണുക്കൾ കാണപ്പെടും. അണുക്കളെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ബ്ലീച്ചിങ് ലൈനിക്കാണ് മേശ കസേര മേശവിരി പ്ലേറ്റ് എന്നിവ ഈ ലൈനി ഉപയോഗിച്ച് അണുയുക്തമാക്കി ഉപയോഗിക്കേണ്ടതാണ് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കലക്കി എടുക്കുക കുറച്ച് സമയം അനക്കാതെ വെച്ച് തെളിയുമ്പോൾ തെളിഞ്ഞ വെള്ളം അണുനശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ധാരാളം തെറ്റായ വിവരങ്ങൾ കേൾക്കുന്നു ഇതെങ്ങനെ തിരിച്ചറിയാം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ കണ്ട് പരിഭ്രാന്തരാകാതെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിലോ കൺട്രോൾ റൂം നമ്പറിലോ വിളിച്ച് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ദിശ ഹെൽപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും നമുക്കൊന്നിച്ച് നേരിടാം കരുതലോടെ